ഹായ് നമസ്കാരം, ഞാൻ കൃഷ്ണ ഹരിദാസ്. ഇന്ന് ഞങ്ങൾ കാക്കുമ്പ് സെന്റ് മേരീസ് ദേവാലയത്തിന് മുമ്പിലാണ്. ഇവിടെ വന്നേക്കുന്നതിന്റെ ഉദ്ദേശം പറയാട്ടോ, കുറച്ച് ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ പരിചയപ്പെടാനാണ്. ഇവരൊരു കുഞ്ഞു ഷോർട്ട് ഫിലിം ചെയ്തു വെച്ചിട്ടുണ്ട്, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഞാനിത് എവിടെ തുടങ്ങും? എനിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല. എല്ലാവരും ലെജൻസ് ആണ്. അതിൽ എനിക്ക് അറിയാവുന്ന ചേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. സുബിൻ ചേട്ടാ, നിങ്ങളുടെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്നെക്കാട്ടിലും അതിന് ആധികാരികമായിട്ട് പറയേണ്ടത് ജോയൽ തന്നെയാണ്. കാരണം അവനാണ് ഇതിന്റെ എല്ലാം കഥ എഴുതിയിരിക്കുന്നതും അതിനെ കുറിച്ചുള്ള ചിന്തകളും എല്ലാം അവൻ്റെതാണ്. അപ്പൊ അവൻ തന്നെ പറയേണ്ടതല്ലേ അതിന്റെ ഭംഗി. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥകൾ, കാര്യങ്ങൾ? പിന്നിലുള്ള കഥകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാം ഞാനാണെന്നോ ഞാനാണ് സംവിധാനം ചെയ്തതെന്നോ എന്നൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഈ പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചോ അതിൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചോ യാതൊന്നും അറിയാതെ ഒരു കഥ എഴുതി വെച്ച ആളാണ്. ആ കഥ എഴുതി ആദ്യമായിട്ട് സാവിച്ചേട്ടൻ്റെ അടുത്താണ് പോയി പറയുന്നത്. അത് പറഞ്ഞു കുറച്ച് നാളത്തേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തകളൊന്നുമില്ലായിരുന്നു. പിന്നീടും ആ ചിന്തകൾ മനസ്സിലാക്കി വരുമെന്ന്. അപ്പോൾ സാവിച്ചേട്ടൻ തന്നെയാണ് പറയുന്നത്, നീ തന്നെ എഴുതിയതല്ലേ, നീ തന്നെ ഡയറക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം പറയുന്നത് സാവിച്ചേട്ടൻ. അത് കഴിഞ്ഞ് ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഒരു അഭിമുഖീകരിച്ച പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ നമ്മുടെ മൊബൈൽ ഫോണിൽ വെച്ച് എടുക്കുക, അതൊരു ദുഷ്കരമായിട്ട് തോന്നി. അതിൻ്റെ ക്ലാരിറ്റി കുറവ് കാണും. അങ്ങനെയുള്ള സന്ദർഭം വന്നപ്പോഴത്തേക്കുമാണ് സുബിനെ സമീപിച്ചത്. ആദ്യമൊന്നും അദ്ദേഹം സമ്മതിച്ചില്ല. കാരണം ഇതിനെക്കുറിച്ച് അറിയില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സമ്മതിച്ചില്ല. പിന്നെ ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിച്ചാണ് ചെയ്യിപ്പിച്ചത്. ജോയില് ഇതിലൊരു കഥ ആദ്യമായിട്ട് എൻ്റെ ഇവിടെ കാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി അത് ഡിസ്കസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കൊരു നല്ല കഥയായിട്ട് എനിക്ക് തോന്നി. എങ്കിലും ഞങ്ങൾ ആദ്യം ഒരു ശകലം വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തോന്നിയത് ചെയ്തില്ലെങ്കിൽ വളരെ മോശമായി പോകുമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ജോയലിനോട് പറഞ്ഞു, നമുക്ക് എന്നാണെങ്കിലും ഇത് ചെയ്യണം, നന്നായിട്ട് തന്നെ ചെയ്യണം. ഈ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച എല്ലാവരും തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയുന്നതായിരിക്കുമല്ലോ നല്ലത്. നമുക്കൊരു സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയാൻ പിന്നെ നമ്മൾ യോഗ്യനല്ല. എങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇതുവരെ ചേച്ചിമാരെയും ചേട്ടന്മാരെയും മാത്രമല്ലേ പരിചയപ്പെട്ടുള്ളൂ, വേറെ ഒരാൾ കൂടിയുണ്ട്. വൈദികരിൽ തന്നെ മികച്ച ഗായകനും എഴുത്തുകാരനും ഈ ഇടവകയുടെ വികാരിയും അതിലുപരി ഇവരുടെ ജീവന്റെ ജീവനായ ജീവനച്ഛൻ ഫാദർ ജീവൻ കദളിക്കാട്. അച്ഛ സ്വാഗതം. അച്ഛനും ഇതിലൊരു ഭാഗമാണല്ലോ, അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഈ കൂട്ടായ്മയിലെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ആവശ്യമായ രീതിയിൽ വളരെ മനോഹരമായ ഒരു സന്ദേശം ലോകം മുഴുവനിലേക്കും പകർന്നു കൊടുക്കാനുള്ള ഈ കൂട്ടായ്മയിലെ നല്ല കഴിവുള്ള അധ്വാനിക്കുന്ന ഈ കലാകാരന്മാരുടെ പ്രവർത്തനം തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഈ കഥ ഞാൻ കേട്ടു, ഇതിൽ പങ്കാളിയായി. എനിക്ക് മനസ്സിലായത് വിശ്വാസത്തിൻ്റെ ഒരു നല്ല കഥ പറയുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കാണുന്ന ദേവാലയം ഇരിക്കുന്ന ഈ സ്ഥലം കാക്കൊമ്പ് ആണ്. ഇവിടെ ഈ ദേവാലയം പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയമാണ്. കാക്കൊമ്പിൻ അമ്മ എന്ന് ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം വിളിക്കും. അമ്മ എന്നാൽ ഒരു
വികാരമാണ്, സാന്നിധ്യമാണ്, സ്നേഹമാണ്. അതെല്ലാം ഈ നാട്ടിലെ മനുഷ്യർ, എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാൽ, വിശ്വാസം എന്നാൽ സുവിശേഷത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ്. ആ ഒരു അടിസ്ഥാന തത്വത്തെ നല്ല ഒരു കലാമൂല്യമുള്ള കഥയിലൂടെ ഇവർ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കാലഘട്ടം, നമ്മുടെ കുടുംബങ്ങൾ, വ്യക്തി ജീവിതങ്ങളൊക്കെ നേരിടുന്ന ചില പ്രശ്നങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയവയൊക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം എന്ന ഒരു ശക്തമായ ദൂതുകൂടെ ഇവർ നൽകുന്നുണ്ട് എന്നത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് കൊറോണ എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ, മനുഷ്യരെ മുഴുവൻ നമ്മുടെ നിസ്സാരതയെ പഠിപ്പിച്ചപ്പോൾ ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന ബോധത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്താനുള്ള ഇവരുടെ പരിശ്രമം വളരെ നല്ലതാണ്. ഇത് കാണുന്നവർക്ക്, ഇത് കേൾക്കുന്നവർക്ക് വലിയൊരു സന്ദേശം കൈമാറുന്നുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് വളരെ സ്നേഹപൂർവം എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനിയും വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പ്രൊജക്റ്റിന്റെ ഭാഗമായിരിക്കുന്ന നമ്മുടെ നായിക നീതു വളരെ നല്ലൊരു കഥാപാത്രം, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു ആളാണ് നീതു. നമ്മുടെ ജോയലിന്റെ ഭാര്യയാണ്. ശരിക്കും ഭാര്യയാണല്ലേ? അതെ അതെ. എന്താണ് ശരിക്കും പറയാനുള്ളത്? എനിക്കെന്താ പറയേണ്ടെന്ന് വെച്ചാല് ഇതൊരു എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം അഭിനയം എന്ന് പറഞ്ഞൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. സ്കൂളിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ലാണ്ട് ഇത്രയും നമ്മളെ ഉള്ളിൽ നിന്നൊന്നും വന്നിട്ട് തോന്നുന്നില്ല. നല്ലതെന്ന് പറഞ്ഞതിന് സന്തോഷം, താങ്ക് യു. ഹസ്ബൻഡ് ആയിട്ട് നമുക്ക് യാതൊരു എക്സ്ക്യൂസും പറയാൻ പറ്റിയല്ല. പറയുന്ന എന്തും അത് ചെയ്യുക. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ നമുക്ക് ക്യാമറയുടെ പുറത്തല്ലേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തുടക്കത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിന്ന്. ആദ്യത്തേനായിട്ടുള്ള എല്ലാ വിറയലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തിൻ്റെ ഫോൾട്ട് വന്നാൽ ഉടനെ പറയും, അങ്ങനെയെല്ലാം ഇങ്ങനെയാണ് ചെയ്യുക. അതനുസരിച്ച് മാക്സിമം ഞാൻ ഇതെല്ലാം ശ്രദ്ധിച്ച് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എന്തായാലും ഈ കൂട്ടത്തില് ഞാന് ക്യാമറയ്ക്ക് പിന്നിലാണെങ്കിൽ പോലും ചെറിയൊരു സംഭവം, ചെറിയൊരു സീക്വൻസ് ആണെങ്കിൽ പോലും നമ്മുടെ കണ്ണു നനയിച്ച ഒന്ന് രണ്ട് സീൻസ് ആണ്. ഒന്ന് നീതുവിന്റെ, ഒന്ന് സാവിജയുടെ. കാരണം അവര് നമ്മളൊട്ടും പ്രതീക്ഷിച്ച ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ല അവിടെ ഉണ്ടായത്. കാരണം നമ്മള് പ്രതീക്ഷിച്ച് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി കരഞ്ഞു ഒന്ന് വരുത്തി വെക്കും എന്ന് വിചാരിച്ച ഒരു സാധനം നീതു അവിടെ കിടന്ന് തകർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതൊരു ഒരു വികാരമായി പോയായിരുന്നു. അതുപോലെ തന്നെ സാവിച്ചു ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒരു ഒരു സെക്കൻഡ് ഉള്ള ഒരു ഷോട്ടേ ഉള്ളൂ. അത് ജോലി പറഞ്ഞു കൊടുത്തു, ശരി ഞാൻ എടുക്കുന്നു. പുള്ളി അത് കൈ നിർത്തിട്ടിട്ട് ഒരു അരക്കം കലക്കിട്ട് അതിന്റെ കൂടുതലുണ്ടായിരുന്നു. നീതു കരയാനൊന്നും നീതുവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോ നീതുവിന്റെ കണ്ണിക്കൂടെ വെള്ളം വരുന്നു. പുറത്ത് ബാക്കി കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു, അവരൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഒരു സെക്കൻഡത്തെ ഒരു സംഭവം ഉള്ളൂ. ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയിരുന്ന ഒരു സംഭവമായിരുന്നു സാവിച്ചേട്ടന്റെ പ്രകടനം. സാവിച്ചേട്ടാ, എന്താണ് അതിന്റെ ഒരു? ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ശോകമായിട്ട് വരുന്ന ഒരു സീൻ ചെയ്യുന്നത്. ഈ കോമഡി ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പള്ളിയിലും പാരിഷ്കാളിലും സ്കൂളിലും ഒക്കെ ആയി ബന്ധപ്പെട്ട് എല്ലാം കോമഡിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു സീൻ കിട്ടി, സീൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതെങ്ങനെ എങ്കിലും നന്നാക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പം ജോയലിനോട് പറഞ്ഞു, സാവിച്ചേട്ട നന്നായിട്ട് തന്നെ ചെയ്യണം കേട്ടോ എന്നോട് പറഞ്ഞു. കുഴപ്പമില്ല, ചെയ്തേക്കാന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. 100%. അതിനകത്ത് ഒരു കാര്യം കൂടെ പറയണം, ഞങ്ങള് ഒരുമാതിരിപ്പെട്ട സീനുകളൊക്കെ എടുത്തു വന്നപ്പം
എടുക്കുന്ന അന്നേരം ഫ്രെയിമിലുള്ള ആർട്ടിസ്റ്റ് ആരാണെങ്കിലും ഓടി വന്ന് ക്യാമറ നോക്കുന്നു, ഞാൻ ചെയ്തത് എങ്ങനെയുണ്ട് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് തെറ്റ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംഭവം കൂടെയാണ് ആ സീനൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതുവരെ നമ്മുടെ ഈ ക്രൂവില് ആരും കാണാത്ത ഒരു 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 ഷോട്ട് ഒരുപക്ഷെ സാവിച്ചതിന്റെ കാണും. എല്ലാരും പറഞ്ഞു കാണിച്ചേ കാണിച്ചേ, ഞാൻ പറഞ്ഞു കാണിക്കാം, അത് നമുക്ക് അവസാനം കാണാം, അതല്ലേ ഭംഗി എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ ജോയിൽ പോലും അത് ഇതുവരെ കണ്ടിട്ടില്ല. ആ ഒരു ഷോട്ട് മാത്രം ഇതുവരെ ജോയിൽ പോലും കണ്ടിട്ടില്ല. അത് അതിനകത്ത് സംഭവം, കാരണം അത് അത് കാണിച്ച പിന്നെ അത് പോയി. അതൊരു രസമാണ്. എല്ലാവർക്കും നന്ദി, എനിക്കും ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ എനിക്കെന്താ പറയേണ്ടതെന്ന് വെച്ചാല് സെന്റിമെന്റൽ ഒരുപാട് സീന് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും എനിക്ക് ആ ഫീൽ ഉൾക്കൊണ്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ എന്നത്തെ പോലെ അങ്ങ് പോകുന്നു, അത്ര തന്നെ. എന്താ നമ്മള് എന്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ അത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയത് സാവുചേട്ടന്റെ സീൻ കണ്ടേ പിന്നെയാണ്. കാരണം ഭയങ്കരമായിട്ടും ഭയങ്കര ഇമോഷനിലായിരുന്നു. കാരണം എന്നോട് ഇങ്ങനെ ഈ ആ സീനിലേക്ക് വരെ എൻട്രി ചെയ്യാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, പിന്നെ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഇവര് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം സാവുചേട്ടന്റെ സീൻ കണ്ട് ശരിക്കും ഇമോഷനായി, കണ്ണീർ സാവുചേട്ടൻ പറഞ്ഞത് കണ്ണീർ കണ്ണുനീർ ഇങ്ങനെ ഒഴുകി. അത് കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊരു തോന്നല് മനസ്സിലുണ്ടായത്. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളാണ്. കുട്ടിപ്പട്ടാളങ്ങള് വളരെ തകർത്ത് അഭിനയിച്ചു. മാളൂന് അതിനകത്ത് നല്ലൊരു ഒരു ക്യാരക്ടർ ഉണ്ട്. ഞങ്ങള് വളരെ തന്ത്രപൂർവം വേറൊരാളുടെ തലയിലൊക്കെ കെട്ടിവെച്ച് മാളൂനെ അവിടെ കൊണ്ടുപോയി ഒരു പടവായിട്ട് കെട്ടി നിർത്തി. ഇതും ഒരു സാവുചേട്ടനാണ്. സാവുചേട്ടനും അവളും കൂടെയാണ് കോമ്പിനേഷൻ. ഞാനും ജോയിലും സാവുചേട്ടനോടും പറഞ്ഞു, സാവുചേട്ടാ നമുക്ക് ഇങ്ങനെയാണ് സംഭവം, നമ്മുടെ ഏര കൊച്ചല്ല മാളുവാണ്, കൊടുക്കണം പണി കൊടുക്കണം. സാവുചേട്ടൻ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം, ഇപ്പൊ സാവുചേട്ടന് തല്ലി കിട്ടിയാലും പേടിച്ചോണം എന്നും പറഞ്ഞ് കൊടുത്തൊരു സംഭവമാണ്. മാള് തകർത്തു, കൂടെ ഉണ്ടായിരുന്നു ആരായിരുന്നു അവൾ, അതിനെക്കാട്ടിലും തകർത്തു സാവുചേട്ട. എത്രത്തോളം അത് ശരിയായിട്ടുണ്ടാവും എന്നറിയില്ല, എങ്കിലും എന്നെ പറ്റുന്നുള്ളത് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മദ്യപാനത്തിൻ്റെയും അതുപോലെ മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന ദോഷങ്ങളെ പ്രശ്നങ്ങളാണ് ഇതിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. എത്രത്തോളം ആയി എന്ന് നിങ്ങൾ കണ്ട് തീരുമാനിക്കുക മാത്രമേ. ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ സാവുചേട്ടനെ വീട്ടിൽ നിന്ന് അടിച്ചു വിടുവോ, നാട്ടുകാർ സാവുചേട്ടനെ തല്ലോ എന്നുള്ളത് മറ്റൊരു സംഭവം. ഇതുവരെ കൈവച്ചിട്ടില്ലാത്ത മദ്യത്തിലും സിഗരറ്റിലൊക്കെ കൈവച്ചപ്പോ ശരിക്കും പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മദ്യപാനി ഇരിക്കുന്നതിനെക്കാട്ടിലും വളരെ രസമായിരുന്നു കാണാൻ. കാരണം അറിയില്ല, ഞാൻ എന്റെ പൊന്നെ സുബിനെ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല, നീ വേറെന്തേലും വല്ല പുള്ളി അച്ഛന്റെ ഒരു റോളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. അങ്ങനത്തെ വല്ല സാധനമൊക്കെ ആണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. എന്താ ചെയ്യുന്നേ ജോയലിനോട് ഞാൻ പറഞ്ഞു, ജോയലെ പുള്ളി ഇങ്ങനെ പറയുന്നു, ജോയൽ പറഞ്ഞു അതൊക്കെ പുള്ളി ചെയ്തോളൂ, നീ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, പുള്ളി ചെയ്തോളൂ എന്ന് പറഞ്ഞു തകർത്തു. അതുപോലെ മാളു മാളു നിനക്ക് എന്നടി പറയാനുള്ളത്? എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, തെറ്റുകളെല്ലാം പറഞ്ഞു തന്നു. ഇത്രയും നല്ലൊരു കഥ എഴുതുകയും എനിക്ക് അതിനകത്ത് ഒരു ചെറിയ റോളെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം തരികയും ചെയ്ത ജോയലിനും ഒരു പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പടവെടുത്ത സുബിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അവനോടും ഞാൻ പറയുന്നുണ്ട്. കാരണം അത്രയും ഞങ്ങളെല്ലാം ഇൻട്രസ്റ്റ് ആയിട്ടാണ് ആ കാര്യങ്ങൾ അവൻ നടത്തി തന്നത്. അതിനകത്ത് എനിക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. അതുപോലെ തന്നെ എന്റെ കൂടത്തിൽ അഭിനയിച്ചിട്ടുള്ള നീതു ഞാനും ആർന്നു അതിനകത്ത് നീതു എന്നോട് സഹകരിച്ച് അത്രയും നന്നായിട്ട് അത് ചെയ്തതിനകത്ത് നീതിനോട് എനിക്ക് തീർത്ഥാത്തീരാത്ത കടപ്പാടുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. നന്ദി ജയലിത. നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. അവസാനമായി എന്താണ് പറയാനുള്ളത്? ആദ്യമേ തന്നെ സർവശക്തനായ ദൈവത്തിന് മാതാവിന് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ജീവനച്ഛൻ, നമുക്കറിയാം ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് ഞങ്ങൾ ചെന്ന് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ
ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ച് ഞങ്ങളുടെ ഒപ്പം നിന്ന അച്ഛന്, അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ ഒരു ഡയറക്ഷൻ സംഭവങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും നേരത്തെ ചെയ്തിട്ടില്ല. അപ്പോൾ അഭിനയിക്കാൻ വന്ന ആളുകളോടൊന്നും നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ പറഞ്ഞ് അഭിനയിപ്പിക്കേണ്ട ഒന്നും വന്നിട്ടില്ല. എല്ലാവരും തന്നെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അച്ഛൻ നമുക്ക് നല്ലൊരു കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കത് കട്ട് ചെയ്യാം. ജനുവരിയിലാണ് റിലീസിങ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഒരു മൂന്ന് നാല് വരി പാട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ അച്ഛൻ മ്യൂസിക്. ജനുവരി നല്ല മാസമാണ്, ഒരു വർഷത്തിന്റെ ആദ്യ മാസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനുവരി കാക്കൊമ്പിലെ പരിശുദ്ധ അമ്മയുടെ വലിയ പെരുന്നാൾ ദിവസമാണ്. നിങ്ങള് ഉദ്ദേശിക്കുന്ന ഈ റിലീസിംഗ് നമ്മുടെ പെരുന്നാളിന്റെ ദിവസം ജനുവരി 10 നടത്തുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതൊരു നിങ്ങളുടെ മുമ്പിൽ റിക്വസ്റ്റ് ആയിട്ട് തീർച്ചയായും. ഹലോ സുനിൽ.